90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അതായത് BBC BBCയുടെ ലോകത്തെ സ്വാധീനിച്ച 100 വനിതകളുടെ പട്ടികയിൽ 4 ഇന്ത്യക്കാരും ദളിത് വനിതയും ഗായികയുമായ ഇസൈവാണി, പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പോരാട്ടം നയിച്ച ബിൽക്കിസ് ബാനു, പാരാ ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻ മാനസി ജോഷി, കാലാവസ്ഥാ മാറ്റത്തിനെതിരെ പൊരുതുന്ന റിദിമ പാണ്ഡെ എന്നിവരാണ് പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്. BBC തയ്യാറാക്കിയ ലോകത്തെ സ്വാധീനിച്ച 100 വനിതകളുടെ പട്ടികയിൽ ഇടം നേടി പെൺകരുത്തിന്റെ മുഖമായി മാറിയിരിക്കുകയാണ് ഇന്ത്യക്കാരായ 4 പേർ. 2020 മാറ്റത്തിലേക്ക് നയിച്ച സ്ത്രീകൾ എന്ന ആശയത്തിലൂന്നിയായിരുന്നു തെരഞ്ഞെടുപ്പ്. ശബരിമല സ്ത്രീ പ്രവേശന വിധിയെയും തുടർന്നുള്ള പ്രതിഷേധങ്ങളെയും കുറിച്ച് പാടി പ്രേക്ഷക ശ്രദ്ധ നേടിയ ഗായികയാണ് ഇസൈവാണി. സംവിധായകൻ പാരഞ്ജിത്തിന്റെ കാസ്റ്റ്ലെസ് കളക്ടീവ് ബാൻഡിലെ ഏക അംഗം. പുരുഷന്മാരുടെ ആധിപത്യമുണ്ടായിരുന്ന നാടൻ പാട്ട് രംഗത്തേക്ക് കടന്നുവന്ന ഇസൈവാണി ഈ മേഖലയിൽ ഇതിനോടകം വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. പത്തൊൻപതിലെ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ലോക ചാമ്പ്യൻ മണിക്കരത്തിന്റെ പ്രതീകമായ മാനസി ജോഷിയാണ് BBCയുടെ പട്ടികയിലെ മറ്റൊരു ഇന്ത്യൻ സാന്നിധ്യം. ഷഹീൻബാഗിൽ പൗരത്വ നിയമത്തിനെതിരെയായിരുന്നു 82-കാരിയായ ബിൽക്കിസ് ബാനു സമാധാനപരമായി സമരം നയിച്ചത്. ദാദി എന്ന വിളിപ്പേരിൽ പ്രതിഷേധ കൂട്ടായ്മയുടെ അമരക്കാരിയായി തന്റെ ധീരമായ സമര നിലപാടുകളാൽ ബിൽക്കിസ് ശ്രദ്ധേയയായി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഇന്ത്യൻ മുഖമായ 12-വയസ്സുകാരിയാണ് റിദ്ധിമ പാണ്ഡെ. ഗ്രെറ്റ തൻബർഗിനൊപ്പം UN കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളിൽ ഒരാൾ. ഫിൻലൻഡിലെ സ്ത്രീകൾ മാത്രമായുള്ള കൂട്ടുകക്ഷി സർക്കാരിനെ നയിക്കുന്ന സന്ന മാരി, കോവിഡ് വാക്സിൻ കണ്ടെത്താനുള്ള ഓക്സ്ഫോർഡ് ഗവേഷണ സംഘത്തെ നയിക്കുന്ന സാറ ഗിൽബർട്ട്, ഇവരും BBCയുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. 100-ാമത്തെ ഇടം ഒഴിച്ചിട്ടാണ് ഇത്തവണത്തെ BBC പട്ടിക. കോവിഡ് പ്രതിസന്ധിയിൽ തളരാതെ പ്രവർത്തിച്ച എല്ലാ സ്ത്രീകൾക്കും അവകാശപ്പെട്ടതാണ് ആ 100-ാം ഇടം. മിസ്റ്റർ ട്രസ് 24. ഇനി തിരുവനന്തപുരത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ബി ദിലീപ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. ബാർ കോഴക്കേസിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് അനുമതി തേടി സ്പീക്കർക്ക് കത്ത്. VS ശിവകുമാറിനും KBabuvinumെതിരെയും അന്വേഷണം നടത്തും. പുനർജനി പദ്ധതിയിൽ VD സതീശൻ MLAക്കെതിരെയും അന്വേഷണത്തിന് വിജിലൻസ് സ്പീക്കറുടെ അനുമതി തേടി. ബി ദിലീപ് കുമാർ ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ദിലീപ് കുമാർ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇനി കുറച്ച് കഴിയുമ്പോൾ കേരള നിയമസഭയിൽ ആരെങ്കിലും വിജിലൻസ് എങ്കൂരി ഇല്ലാത്തവരായി പ്രതിപക്ഷത്തുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരും എന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. എസ്കെയിൻ, പ്രതിപക്ഷ MLAമാർക്കെതിരെ നിരവധി കേസുകൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നതാണ്. നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ വേഗത്തിലാക്കുന്നതിനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും മുൻ മന്ത്രിമാരായ VS ശിവകുമാർ, KBabu എന്നിവർക്കെതിരെയും ബാർ കോഴ ആരോപണം ഉന്നയിച്ചത് ബാർ ഉടമ ബിജു രമേശാണ്. ബാർ ലൈസൻസ് ഫീ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി നൽകി എന്നാണ് ബിജു രമേശ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ദ്രുത പരിശോധന വിജിലൻസ് നടത്തുകയും വിശദമായ അന്വേഷണം വേണം എന്ന ആവശ്യം സർക്കാരിനോട് ഉന്നയിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് സ്പീക്കറിന് എഴുതിയിരിക്കുന്നത്. ഇവർ MLAമാരായതിനാൽ സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. അതേസമയം രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ ഗവർണറുടെ അനുമതി വേണമോ എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത സർക്കാരിന് വന്നിട്ടില്ല. കാരണം മുൻ മന്ത്രിമാർക്കെതിരായ അന്വേഷണത്തിനാണ് ഗവർണറുടെ അനുമതി ആവശ്യമുള്ളത്. MLAമാരുടെ കാര്യത്തിൽ നിയമസഭാ സ്പീക്കറുടെ അനുമതി മതിയാകും. KPCC പ്രസിഡന്റായിരുന്നു രമേശ് ചെന്നിത്തല. ഈ ആരോപണം ബിജു രമേശ് ആരോപണം ഉന്നയിക്കുന്ന സമയത്ത്, കോഴ കൈമാറി എന്ന് പറയുന്ന സമയത്ത് രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം MLAയും ആയിരുന്നു. അതുകൊണ്ട് സ്പീക്കറുടെ അനുമതി മതി എന്ന നിലപാട് സർക്കാരിനുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കേസിൽ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറവൂരിലെ ഈ പദ്ധതി, പറവൂർ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് VD സതീശൻ വിദേശത്തു നിന്നും സംഭാവന വാങ്ങി എന്ന മറ്റൊരു പരാതിയിൽ CP നേതാവ് P. രാജു ആണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയിരുന്നത്. ഇക്കാര്യത്തിലും വിജിലൻസ് അന്വേഷണത്തിന് സ്പീക്കറുടെ അനുമതി തേടിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. SKN. താങ്ക് യു ബി ദിലീപ് കുമാർ. മറ്റൊരു കാര്യം, വാസു CK വരുന്ന ലൈവ് ന്യൂസ് കണ്ടും സന്ദേശങ്ങൾ അയച്ചും എൻ്റെ ഒരു 1.5 GB തീർന്നുപോയി. ഇനി ഞാനില്ലേ
എൻ്റെ വാസു അങ്ങനെ പറയില്ലേ വാസു, ഈ ചെറിയ പ്രായത്തിലൊന്നും ഇത്രയും വാശി പാടില്ല വാസു. സി കെ ശ്യാമ ഷൈന ചോദിക്കുന്നു, ഭരണഘടനാ ദിനത്തിൽ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഡോക്ടർ അരുണിൻ്റെ ഒരു വിശകലനം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഡോക്ടർ അരുണിനെ കിട്ടിയില്ലെങ്കിലും നമുക്കൊരു കാര്യമാകാം, അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. രാജ്യം ഇന്ന് 71st ഭരണഘടനാ ദിനം ആഘോഷിക്കുകയാണ്. 1949 നവംബർ 26th ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചു. ഈ ദിനമാണ് ഭരണഘടനാ ദിനമായി നാം ആചരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഒരുപക്ഷേ ലോകത്തിൽ ഇത്രയധികം വലിപ്പമുള്ള ഒരു ഭരണഘടനയും വേറെ എങ്ങുമില്ല. അത്ര കൂടുതൽ സമഗ്രമാണത്. ഭരണകൂടം തന്നെ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ശക്തമാകുന്ന സമയത്താണ് രാജ്യം ഒരു ഭരണഘടനാ ദിനം കൂടി ആചരിക്കുന്നത്. ജാതി മതഭേദമില്ലാതെ രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യനീതി ഉറപ്പാക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. പൗരന് ലഭിക്കേണ്ട നീതി, തുല്യത, സ്വാതന്ത്ര്യം എന്നിവ ഉറപ്പാക്കുന്നതിൽ ഭരണഘടനയാണ് നമുക്ക് വഴികാട്ടി. സാഹോദര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് ഭരണഘടന പിന്തുടരുന്നത്. ഭരണഘടന അടിസ്ഥാനമാക്കി നിലനിൽക്കുന്ന പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യ. ഭരണഘടനയുടെ ആമുഖ പ്രഖ്യാപനം ഒരു ഭരണക്രമത്തിൽ പൗരന്മാരുടെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ്. രാജ്യത്തിലെ സർവ്വ നിയമങ്ങളും അധികാരങ്ങളും ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കേണ്ടതാണെന്നും എല്ലാ അധികാരങ്ങളുടെയും പ്രഭവ കേന്ദ്രം ജനങ്ങളാണെന്നും ഇന്ത്യൻ ഭരണഘടന ഉദ്ഘോഷിക്കുന്നു. ജനതയുടെ ക്ഷേമം ഉറപ്പാക്കുന്ന എല്ലാ കരുതൽ നടപടികളും ഭരണഘടനയിൽ ഉൾക്കൊള്ളുന്നു. രാജ്യം കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന സമകാലിക സാഹചര്യത്തിലും നമ്മൾ ഉറ്റുനോക്കുന്നത് ഭരണഘടനയെ തന്നെയാണ്. അതുകൊണ്ടുതന്നെ ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട് ശക്തമായി മുന്നോട്ടു പോവുക എന്നതുമാത്രമാണ് നമുക്ക് മുന്നിലുള്ള മാർഗം. റിസർച്ച് ഡെസ്ക്, 24. ഇന്ന് ഈ ഭരണഘടനാ ദിനം നമുക്ക് നമ്മുടെ ഭരണഘടനയാണ് ഏറ്റവും അന്തിമമായ കാര്യം. എല്ലാ അധികാരങ്ങളും ഈ ഭരണഘടനയിൽ ഉത്ഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭരണഘടനയെ നമ്മൾ നമിക്കുന്നു. മറ്റൊരു കാര്യം, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ നിന്ന് ജാനി ഡി ജോൺസൺ ഒരു സന്ദേശം അയച്ചിരിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ താമസിക്കുന്ന ഞങ്ങൾക്കെല്ലാം ഒരു ഹായ് പറയണം, ഞങ്ങളുടെ കുടുംബത്തിനും. ഹായ് ജാനി ജോൺസൺ, ഹായ് കുടുംബത്തിലെ എല്ലാവർക്കും നല്ല ദിനമാകട്ടെ ഇന്ന് ആശംസകൾ നേരുന്നു. അത്തരമുള്ള ഹായ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, അവിടെയുള്ള എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. ഇനി നമ്മളൊരു സുഖമുള്ളൊരു വാർത്തയിലേക്ക് പോവുകയാണ്. പേര് പറഞ്ഞ് ഓട്ട് ചോദിച്ചാൽ ഓട്ട് ചിലപ്പോൾ എതിർ പാർട്ടിക്കാരുടെ പെട്ടിയിൽ വീഴും, അങ്ങനെ സാധ്യതയുണ്ട്. ഈ ഒരു ആശയക്കുഴപ്പത്തിലാണ് കാസർഗോഡ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് തുരുത്തി ഡിവിഷനിലെ ഇടത് വലത് സ്ഥാനാർത്ഥികൾ. ചിഹ്നം മാത്രമാണ് ഇവർക്കിന്ന് ശരണം. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ പേരിൽ സാമ്യം വന്നാൽ തന്നെ കുഴഞ്ഞു പോകും. എന്നാൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ തുരുത്തി ഡിവിഷനിൽ ഇത്തവണ വിജയിക്കുക വി സുനിതയാണെന്ന് ഉറപ്പിച്ചു പറയാം. പേര് മാത്രമേ നമ്മൾ ഉറപ്പിക്കുന്നുള്ളൂ, സ്ഥാനാർത്ഥിയുടെ ചിഹ്നം നാട്ടുകാരായ വോട്ടർമാർ തന്നെ തീരുമാനിക്കണം. ഇത് ഇടതു സ്ഥാനാർത്ഥി വി സുനിത ഡിവിഷൻ നിലനിർത്താനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ്. വീടുവിടാന്തരം കയറി വോട്ടുറപ്പിക്കുമ്പോൾ ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥിയുടെ ശ്രദ്ധ മുഴുവനും. എൽ സ്ഥാനാർത്ഥിയാണ്, എൻ്റെ ചിഹ്നമായ അരിവാൾ നരത്തതിന്റെ അടയാളത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ സുനിതയ്ക്ക് ഇത്തവണ മത്സരം എളുപ്പമല്ല. പേര് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ വില്ലൻ. ഇടതുപക്ഷത്തിന്റെ ആ ഒരു ചിഹ്നം കാണിച്ചിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. അത് എല്ലാ വോട്ടർമാരും ആ ചിഹ്നത്തിൽ തന്നെയാണ് സൂക്ഷിച്ച് നോക്കി ചെയ്യുകയും ചെയ്യുന്നത്. അതിൽ പേരിൽ വ്യത്യാസം വന്നുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. UDF ക്യാമ്പിലെ സ്ഥിതിയും മറിച്ചല്ല. ഇനീഷ്യൽ പോലും തെറ്റാത്തൊരു സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കി. വോട്ട് ചെയ്യേണ്ട രണ്ട് സുനിത വിവിയാണ് എൻ്റെ ചിഹ്നം നോക്കി കയ്യടയാളത്തിൽ തന്നെ വോട്ടിലേക്ക് വിജയിപ്പിക്കണം. തുരുത്തി പിടിക്കാനുള്ള തുറപ്പാണ് UDFന് അച്ചാന്തുരുത്തി സ്വദേശിയായ വി സുനിത. ചിഹ്നം ഒരേ പേരായതുകൊണ്ട് കുറച്ച് തന്നെ ചിഹ്നം പറഞ്ഞാൽ ചിഹ്നം കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത്. വോട്ടർമാർ കൺഫ്യൂഷനിലാണ്. പക്ഷേ പേരും ചിഹ്നവും എന്തായാലും നാട് നന്നാവണമെന്നത് മുഖ്യം. നാടിൻ്റെ വികസനത്തിന് വേണ്ടുന്ന എല്ലാവിധ സഹായ സഹകരണവും ചെയ്യുന്നവരെ നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കളം സജീവമാക്കി കഴിഞ്ഞു. സുനിതമാർ വിജയമുറപ്പിക്കാനുള്ള ഓട്ടത്തിലുമാണ്. പുഴയോട് ചേർന്ന ജീവിതമാണ് തുരുത്തിയിലേത്. തുരുത്തിയിലെ സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ പേരിനേക്കാൾ ചിഹ്നം പറഞ്ഞ് വോട്ടുറപ്പിക്കുകയാണ്. കാസർഗോഡ് നിന്നും ക്യാമറമാൻ രഞ്ജിത് മണ്ണിപ്പാടിക്കൊപ്പം ആനന്ദ് കൊട്ടില, 24. എന്തായാലും സ്ഥാനാർത്ഥികളെല്ലാം ചിഹ്നത്തെ മുറുകെ പിടിച്ചോളൂ. ഞാൻ ഈ യന്ത്രത്തിൽ പിടിച്ചിരിക്കുന്നു പോലെ
നിസാർ തരകൻ പറയുന്നു, ഫുട്ബോൾ ഇതിഹാസം മറഡോണയെ കുറിച്ച് താങ്കൾ എന്തെങ്കിലും പറയും എന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ നിസാറെ, എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയാമോ? നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇത്തിരി പുലർന്നു പോകുന്നു, കുറേ വൈകിപ്പോയി. അപ്പോൾ അപ്പോഴേക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കഴിയും. അതുകൊണ്ട് നാളെ രാവിലെ ഇത്തിരി നേരത്തെ ഉണരുക, പറ്റുമെങ്കിൽ 7 മണിക്ക് മുമ്പേ ഉണരുക. ഒരു കട്ടൻ കോഫിയൊക്കെ കഴിച്ച് ടി വിയുടെ മുമ്പിൽ ഇരിക്കുക. പറ്റുമെങ്കിൽ 6 മണി മുതലേ വന്നിരിക്കുക. അത് കഴിയില്ലെങ്കിൽ 7 മണിക്ക് വന്നിരിക്കുക. അപ്പോൾ അറിയാം എന്തൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നു, ചുഴലിക്കാറ്റിനെ കുറിച്ച് എന്താ ഒന്നും പറയാത്തത്, ഞങ്ങൾ വളരെ കഷ്ടത്തിലായിപ്പോയി എന്ന് പറയും. ചുഴലിക്കാറ്റിനെ കുറിച്ചൊക്കെ എത്രയോ തവണ പറഞ്ഞു. മറഡോണയെക്കുറിച്ച് നമ്മൾ ഒരുപാട് വാദോരാതെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു. എത്ര സംസാരിച്ചാലും തീരാത്തൊരു സാഗരമായി മറഡോണ നമുക്ക് മുന്നിൽ കിടക്കുകയാണ്. അതേപോലെ അമേരിക്കയിൽ നിന്ന് ഒരു രോദനം ഞാൻ പറയാം. അലൻ രോഗിയാണ് അയച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഇവിടെ ഇപ്പോൾ അർദ്ധരാത്രി 12 മണിയായി. സാറിൻ്റെ ഒരു ഹായ് കിട്ടിയിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങാൻ. ഹായ്, നീ ഇപ്പോൾ സുഖമായിട്ട് ഉറങ്ങാമല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ കൂടുതൽ പ്രതികളെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കെ ടി റമീസ്, എം ജലാൽ, മുഹമ്മദ് ഷാഫി എന്നിവരെയാണ് മാറ്റിയിരിക്കുന്നത്. കൊഫയ്പോസ ചുമത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി. കസ്റ്റഡി കാലാവധി അവസാനിച്ച ശേഷം സരിത്തിനെയും പൂജപ്പുരയിലേക്ക് മാറ്റുമെന്നാണ് അറിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷെഫീദ് റാവു ചേരുന്നു. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. ഷെഫീദ്, എന്തൊക്കെയാണ് നമുക്ക് വിശദമായി പ്രേക്ഷകരോട് പറയാനുള്ളത്? കൊഫയ്പോസ ചുമത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ തുടർ നടപടിയുടെ ഭാഗമായി സ്വർണ്ണക്കടത്ത് കേസിലെ കൂടുതൽ പ്രതികളെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. നേരത്തെ സ്വപ്ന സുരേഷിനെ അട്ടവളങ്ങര വനിതാ ജയിലിലേക്കും സന്ദീപിനെ പൂജപ്പുര ജയിലിലേക്കും മാറ്റിയിരുന്നു. അതിന് പിന്നാലെയാണ് സ്വർണ്ണക്കടത്ത് കേസിലെ മറ്റു പ്രതികളായ കെ ടി റമീസ്, എ എം ജലാൽ, മുഹമ്മദ് ഷാഫി എന്നിവരെ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുള്ളത്. നിലവിൽ കസ്റ്റഡിയിലുള്ള സരിത്തിനെയും ഉടൻ തന്നെ പൂജപ്പുരയിലേക്ക് മാറ്റും. നേരത്തെ സരിത്തിനെ പ്രവേശിപ്പിച്ചത് വിയൂർ ജയിലിലായിരുന്നു. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി, കസ്റ്റംസ് സ്വപ്ന സുരേഷിനെ അട്ടവളങ്ങര വനിതാ ജയിലിൽ നിന്നും കൊച്ചിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഡോളർ കടത്തിൽ കസ്റ്റഡിയിലെടുത്തുകൊണ്ടാണ് അത്തരത്തിൽ സ്വപ്നയെ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് മാറ്റിയത്. എസ് കെ എൻ. താങ്ക് യു ഷെബീദ് റാവുത്തർ. ഇനി മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. 32 വർഷം മുമ്പ് ആദ്യ മത്സരത്തിൽ വിജയം നൽകിയ ചിഹ്നത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി വൈക്കം നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഇപ്പോഴത്തെ മത്സരം കൈപ്പത്തി ചിഹ്നത്തിലാണെങ്കിലും വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ പഴയ ആ ചിഹ്നവും ഒപ്പം കൂട്ടും. മരണം വരെ ഈ ചിഹ്നം കൂടെ ഉണ്ടാകുമെന്നാണ് സ്ഥാനാർത്ഥി ശ്രീകുമാരൻ നായർ പറയുന്നത്. ഇരുപത്തിയാറ് വർഷം മുമ്പ് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായിരുന്ന ജി ശ്രീകുമാരൻ നായർക്ക് ആദ്യ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ സൈക്കിൾ ജീവനാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, എന്നും സൈക്കിളിലാണ് ശ്രീകുമാരൻ നായരുടെ യാത്ര. വൈക്കം നഗരസഭയിലെ പല വാർഡുകളിൽ നിന്ന് ജയിച്ചിട്ടുള്ള ഈ സ്ഥാനാർത്ഥിക്ക് ഇക്കുറി മത്സരം 26-ാം വാർഡിൽ. പ്രായാധിക്യം മൂലം ആവശ്യകതകൾ ഉണ്ടെങ്കിലും സൈക്കിളിൽ തന്നെയാണ് ഇക്കുറിയും പ്രചാരണം. മറ്റൊരു വാഹനവും ഉപയോഗിക്കാറില്ല എന്ന സീനിയർ സ്ഥാനാർത്ഥിയുടെ വാക്കുകൾ. ഒരു ദിവസം ഒരു 20 കിലോമീറ്റർ എങ്കിലും സൈക്കിൾ ഡെയിലി ചവിട്ടുന്നുണ്ട്. ഇത് എൻ്റെ ഒരു ഇഷ്ടവാഹനമാണ്. അത് ഔദ്യോഗിക ജനത്തിൽ മത്സരിച്ചാലും ശരി, ഏതിലായാലും ശരി, ഞാൻ സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത്. മത്സരിച്ച 6 തവണയും പരാജയം അറിയേണ്ടി വന്നിട്ടില്ല. ഇക്കുറിയും വിജയത്തിലേക്ക് സൈക്കിൾ ചവിട്ടിക്കയറാൻ അനായാസമാകുമെന്നാണ് ശ്രീകുമാരൻ നായർ പറയുന്നത്. ശ്രീകുമാരൻ നായർക്ക് ഇത് 7-ാമത്തെ പോരാട്ടമാണെങ്കിലും ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ സൈക്കിൾ അദ്ദേഹത്തിന് മറക്കാനാകില്ല. സൈക്കിളിലാണ് ഇക്കുറിയും പ്രചാരണം നടക്കുന്നത്. 7-ാം തവണയും വിജയിച്ചു കയറാനാകുമെന്നാണ് ശ്രീകുമാരൻ നായരുടെ പ്രതീക്ഷ. ക്യാമറമാൻ VS മനീഷിനൊപ്പം CG ദിൽജിത്ത്, 24, കോട്ടയം. ഗീത ജയകുമാർ യൂട്യൂബ് വഴി ഒരു സന്ദേശം അയച്ചിരിക്കുന്നു. എഴുതാൻ തുടങ്ങിയപ്പോൾ പാലിന് കുശുമ്പ്, അത് തിളച്ചു പൊങ്ങി, കഷ്ടമായി പോയി. അങ്ങോട്ട് വിളിച്ചു, ചില കുപ്രസിദ്ധ വാർത്തകൾ വായിക്കുമ്പോൾ അങ്ങ് കമൻ്റ് പറയുന്നില്ല, കുറുകി കൊള്ളുന്ന ഒരു വാക്ക് മതി. ചിലപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, ചിലത് അങ്ങനെയുള്ളൊരു കമൻ്റ് അർഹിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് ഞാൻ അത് ഒഴിവാക്കുന്നതെന്ന് താങ്കൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. സുഹൈൽ CA ബഹറിൽ നിന്നൊരു സന്ദേശം അയച്ചിരിക്കുന്നു. ശ്രീകണ്ഠ ഭേരി തകർക്കട്ടെ, പഴയ റേഡിയോ പ്രഭാത ഭേരിയുടെ ഓർമ്മ കൊണ്ടുവന്നു. ഉണരും മുതൽ സ്കൂളിൽ പോകുന്നതുവരെ ഞാൻ
ഈ മോർണിംഗ് ഷോ കാണുന്നതാണ്. ഗുലബ് ബെഹറിൽ നിന്ന് അയക്കുന്നത്. ഒരുപാട് പ്രവാസികൾ പല സ്ഥലത്തുനിന്നും അയക്കുന്നു. അമേരിക്കയിൽ മാത്രമല്ല പ്രവാസികളെന്നുകൂടി ചിലർ എഴുതാൻ മറന്നില്ല. അമേരിക്കയിൽ നിന്നല്ല, ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളിലേക്കും മലയാളികൾ പ്രവാസികളായിട്ടുണ്ട്, ചേക്കേറിയിട്ടുണ്ട് എന്നറിയുന്ന ഒരു സാധാരണ മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. പിന്നെ ഒരാളൊരു കാര്യം ചോദിച്ചിരിക്കുന്നത്, അതായത് വിഷ്ണു സോമൻ ചോദിക്കുന്നു, അങ്ങയുടെ പേരിലൊരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയാൽ ഒരിക്കലും പാടില്ല വിഷ്ണു സോമൻ. നമ്മളൊക്കെ സാധാരണ മനുഷ്യർ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ടെൻഷനാകുകയും സങ്കടം വരുമ്പോൾ കരയൊക്കെ ചെയ്യുന്ന സാധാരണ മനുഷ്യരല്ലേ നമ്മൾ. നമ്മുടെ പേരിൽ എന്തിനാണ് ഫാൻസ് അസോസിയേഷൻ? മാത്രമല്ല ഈ ഫാൻസ് അസോസിയേഷനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ലാത്ത കൂട്ടത്തിലാണ്. നിങ്ങളുടെയൊക്കെ വാത്സല്യം, നിങ്ങളുടെയൊക്കെ സ്നേഹം അതൊക്കെ മതി കേട്ടോ, അതിനപ്പുറം ഒന്നും വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല ഈ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയില്ല, ഈ ഫാൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്നത് തന്നെ ഒരു കലാപരിപാടിയാണ്. അത്യാവശ്യം പൈസയൊക്കെ ചിലവാക്കി കുറേ ആൾക്കാരെ കൂടെ നിർത്താനുള്ള ഒരു സൂത്രപ്പണിയാണത്. മാത്രമല്ല നമ്മൾ ആളുകളെ, വലിയ വലിയ മനുഷ്യരെ ശരിക്കും പറഞ്ഞാൽ ദൂരെ നിന്ന് കാണുന്നതാണ് സൗന്ദര്യം, അതാണ് അതിൻ്റെ ഒരു സുഖം. അടുത്തുനിന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അത്ര സുഖം ചിലപ്പോൾ കാണില്ല. അപ്പോൾ നമുക്കിനി വാർത്തകളിലേക്ക് വരാം. നടിയെ ആക്രമിച്ച സംഭവത്തിൽ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് നീളുകയാണ്. തെളിവുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രതിയായ ബി പ്രദീപ് കുമാർ മൗനം പാലിക്കുന്നു. ചോദ്യം ചെയ്യലിൽ പ്രദീപ് കുമാർ നിസ്സഹകരിക്കുകയാണ് എന്നും പരാതി ഉയരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്ന്. കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി ആനന്ദ് കൊട്ടില ചേരുന്നു. ആനന്ദ്, പ്രദീപ് കുമാർ പോലീസിനോട് സഹകരിക്കുന്നില്ല, ചോദ്യം ചെയ്യൽ അദ്ദേഹം മൗനത്തിലേക്ക് മുഖം പൂഴ്ത്തുന്നു എന്നൊക്കെ വരുന്നു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എസ് കെ എൻ, ഇന്നലെയാണ് അന്വേഷണ സംഘത്തിന് കസ്റ്റഡി അനുവദിച്ചുകൊണ്ട് ഹൊസ്തുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. 4 ദിവസത്തേക്കാണ് കെ ബി ഗണേഷ് കുമാർ എം എൽ എയുടെ ഓഫീസ് സെക്രട്ടറി ബി പ്രദീപ് കുമാറിനെ നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഇന്നലെ പ്രാഥമികമായി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ തെളിവെടുപ്പിനായി കൊണ്ടുപോകൂവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. ഇത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായി ചോദ്യം ചെയ്തു വരികയായിരുന്നു. എന്നാൽ ഈ ചോദ്യം ചെയ്യലിലൊന്നും തന്നെ തെളിവുകൾ സംബന്ധിച്ച കാര്യത്തിൽ പ്രദീപ് കുമാറിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു മറുപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭീഷണി സന്ദേശം അയച്ച കത്ത് അതിൻ്റെ സാഹചര്യം മാത്രമല്ല ഫോൺ കോളുകൾ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനായി കൊട്ടാരക്കര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകണമെന്നുള്ളതാണ് ഇന്നലെ പ്രോസിക്യൂഷൻ ഹൊസ്തുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അറിയിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി പ്രദീപ് കുമാറിനെ കസ്റ്റഡി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കുകയും ചെയ്തത്. മാത്രമല്ല 2020 ജനുവരി 20 കൊച്ചിയിൽ ഒരു ഗൂഢാലോചനാ യോഗം നടന്നിട്ടുണ്ട്. ഈ യോഗത്തിനകത്ത് പ്രദീപ് കുമാർ പങ്കെടുത്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ പ്രദീപ് കുമാറിനെയും കൊണ്ട് തെളിവെടുപ്പിന് കൊട്ടാരക്കര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകണം. അത്തരത്തിലുള്ള യാതൊരു വിവരങ്ങളും ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് പ്രതിയുടെ ഭാഗത്ത് നിന്ന് ലഭ്യമായിട്ടില്ല. പ്രദീപ് കുമാർ ഇപ്പോഴും അന്വേഷണ സംഘത്തിനോട് നിസ്സഹകരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പുലർച്ചെ വരെ പ്രദീപ് കുമാറിനെ വിശദമായി ചോദ്യം ചെയ്തു. എന്നാൽ ഈ ചോദ്യം ചെയ്യലൊന്നും തന്നെ തെളിവുകൾ സംബന്ധിച്ച ഒരു വിവരവും നൽകാൻ പ്രദീപ് കുമാർ തയ്യാറായിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിനകത്ത് തെളിവെടുപ്പ് നീളുന്നു എന്നുള്ളൊരു വാർത്ത നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. 4 ദിവസത്തേക്ക് മാത്രമാണ് പ്രദീപ് കുമാറിനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ അനുവദിച്ചിട്ടുള്ളത്. ഈ 4 ദിവസത്തെ കസ്റ്റഡി കാലാവധി 29 വൈകിട്ട് 3:30 അവസാനിക്കും. ഓരോ 48 മണിക്കൂറിലും പ്രദീപ് കുമാറിൻ്റെ വൈദ്യപരിശോധന നടത്തി മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശവും കോടതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ചെയ്യൽ ഇപ്പോഴും നീളുകയാണ്. തെളിവെടുപ്പിൻ്റെ അനിശ്ചിതത്വം തുടരുന്നത് അന്വേഷണ സംഘത്തിനും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. എസ് കെ എൻ, താങ്ക് യു. ആനന്ദ് കൊട്ടിലയാണ് നമുക്കൊപ്പം ചേർന്നത്. ഷമീർ ഒരു സന്ദേശം അയച്ചിരിക്കുന്നു, എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്, ഒരു ഹായ് പറയണം, വിഷ് ചെയ്യണം. മോള് ടി വിയുടെ മുന്നിൽ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഹായ് മോളെ, വല്ലാത്ത വിഷമമായി പോയി. മോള് ടി വിയുടെ മുന്നിൽ നോക്കിയിരിക്കുക, കണ്ടല്ലോ. ഓക്കെ, ഹായ് മോളെ, നല്ല കുട്ടിയായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ബർത്ത്ഡേ.